പഠിക്കാനൊരു പാഠം കൂടി. പഠിക്കുന്നവരെക്കാൾ പഠിപ്പിക്കുന്നവരുടെ എണ്ണം അധികരിച്ചിരിക്കുന്ന ലോകത്ത് മാപ്പപേക്ഷയോടുകൂടിയാണ് ഈ തലക്കെട്ട് ഉപയോഗിക്കുന്നത് തന്നെ. ഒരേ മേൽക്കൂരക്കീഴിൽ സത്യമായ ശാസ്ത്രവും അസത്യമായ ചരിത്രവും നിന്നവിടെ നിന്ന് മലക്കം അറിയുന്ന ഭൂമിശാസ്ത്രവും കൂടാതെ വലിപ്പം പറഞ്ഞ് കലഹിക്കുന്ന ഭാഷകളും വാഴുന്നു. ഇവ പറ്റാവുന്നത്ര ഉച്ചത്തിൽ ശബ്ദകോലാഹലങ്ങളെ ഇരമ്പിപ്പിക്കുന്നുമുണ്ട്. ഭാര്യയുടെ ലീവ് ലെറ്ററുമായി ഹെഡ്മാസ്റ്ററുടെ മുന്നിലിരിക്കുന്ന എന്നെ ഈ ഇരമ്പൽ ചൂഴ്ന്നു നിൽക്കുന്നു. ആ രംഗത്തേക്ക് സകല ശബ്ദങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കലിപ്പുള്ള മറ്റൊരു ശബ്ദം കയറി വന്നു. ഹെഡ്മാസ്റ്റർ തലയുയർത്തി നോക്കി. കടോര ശബ്ദത്തിന് പുറകെ തുള്ളിക്കൊണ്ടൊരപ്പൻ കടന്നു വന്നു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വികൃതിയായ മകനെ ക്ലാസ് ടീച്ചർ ശിക്ഷിച്ചതാണ് ഈ അപ്പൻ തുള്ളലിൻ്റെ ഇതിവൃത്തമെന്ന് ആദ്യ ഈരടികളിൽ തന്നെ ബോധ്യമായി. തുടർന്ന് അരങ്ങേറിയ ആട്ടക്കഥ വിവരിക്കാൻ ഉപകഥയായി ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയേണ്ടതുണ്ട്. അധ്യാപകരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ ചെറു ചൂരലുകൾ വണ്ണം വെച്ച് പോലീസ് സ്റ്റേഷനുകളിൽ ലാത്തികളായി മാറിയ പരിണാമ കഥയറിയാൻ നിങ്ങളെ ബന്ധനസ്ഥരാക്കി പോലും ഈ കഥ ഞാൻ പറഞ്ഞേ പറ്റൂ. PKHSSലെ UP ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചിരുന്ന സോഷ്യോളജി ബിരുദാനന്തര ബിരുദക്കാരിയാണ് ഷഹർവാൻ, എൻ്റെ ഭാര്യ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വന്ന് കയറുന്നതുവരെയുള്ള സംഭവങ്ങളെ വള്ളിപുള്ളി വിടാതെ വിവരിക്കുന്നത് ഷഹറിനൊരു ശീലമാണ്. ഇരടി വീഴാൻ പോയത്, പട്ടിയെ കണ്ട് മാറി നിന്നത്, ബസ് സ്റ്റാൻഡിൽ ഒരാൾ ബീഡി വലി ചൂതി നിന്നത്, റോഡിലിടയ്ക്കിടെ തുപ്പിക്കൊണ്ടൊരാൾ മുന്നിൽ നടന്നപ്പോൾ പൊതുവീതി നിറയെ പഴയ തുപ്പലുകൾ പൊന്തി വന്നതും ഉയർത്തിയ കാൽ നിലത്ത് വെക്കാൻ കഴിയാതെ ഒറ്റക്കാലിൽ അന്തിച്ച് നിന്നതുമൊക്കെ പറയും. സ്കൂളിലെത്തിയ ശേഷമുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ. പൊടിഞ്ഞു തീരുന്നതുവരെയുള്ള ഓരോ ചൊപ്പീസുകളുടെയും കഥ പറയും. ഓരോരുത്തരെയും കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് എല്ലാവരെയും എനിക്ക് പരിചയമാണ്. അന്ന് അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഷഹർബാൻ. ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന പാടെ സെറ്റിയിലേക്ക് ചാഞ്ഞു. സാധാരണ ചായ എവിടെയെന്ന് ചോദിച്ച് ശബ്ദത്തേക്കാൾ മുമ്പേ അടുക്കളയിലെത്തുന്നതാണ്. മടിയിൽ കയറിയിരുന്ന 2 വയസ്സുള്ള ചിന്നുവിനെയോ ഞാൻ കൊണ്ടുവച്ച ചായയെയോ ഓംലെറ്റിനെയോ ശ്രദ്ധിക്കാതെ മറ്റെവിടെയോ നോക്കി ഒരേ ഇരിപ്പായിരുന്നു. ഞാനന്ന് 2 ഓംലെറ്റും 1 ബുൾസയ്യും ഉണ്ടാക്കിയിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മൂത്തവൾക്ക് ബുൾസയ്യാണ് ഇഷ്ടം. സ്കൂളിൽ നിന്നും ക്ഷീണിച്ച് വരുമ്പോൾ കിട്ടുന്ന ഓംലെറ്റിനും ചായയ്ക്കും കെട്ടിപ്പിടിച്ചു തരുന്ന ഉമ്മകളുടെ എണ്ണവും ചേർത്ത് പിടിക്കലിൻ്റെ ഇറുക്കവും കൂടും. ഓംലെറ്റ് ടീപ്പോയിൽ വെച്ച് കിട്ടാനുള്ളതിന് വേണ്ടി ഞാൻ കാത്തുനിന്നു. ലേശ നേരത്തിന് ശേഷം ഇരുന്നവിടെ ഇരുന്നു കൊണ്ട് തന്നെ കൈയുയർത്തി എൻ്റെ തല താഴ്ത്തി പിടിച്ച് നെറ്റിയിലുമല്ല കഷണ്ടയിലുമല്ലാത്തൊരുമ്മ തന്നു. ഉമ്മ വെച്ചിടത്ത് നിന്നും ചുണ്ടെടുക്കാതെ എൻ്റെ തല വിടാതെ പിടിച്ചപ്പോൾ, അതെ, ഭാര്യയുടെ മുന്നിലാണെങ്കിലും അധികം നേരം ഞാൻ എൻ്റെ നട്ടല് വളയ്ക്കാൻ തയ്യാറല്ല. നാവുളുക്കാതെ ഞാൻ എൻ്റെ ആൺവാളെടുത്ത് വീശി. സോറി എന്ന് പറഞ്ഞ് കൈവിട്ടു. ഞാൻ അഭിമുഖമായി നിലത്തിരുന്ന് കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടു. എന്തേ, ഞാൻ സീരിയസായി. ഒന്നുമില്ല കണ്ണ. പിന്നെ ആ മുരളിയുടെ അമ്മ വന്നിരുന്നു. അവരവരുടെ മകനെ ഇതുവരെ തല്ലിയിട്ടില്ലാത്രേ. എൻ്റെ ജോലി തെറുപ്പിക്കുമെന്നൊക്കെയാണ് ഭീഷണി. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല മിടുക്കനാവാവുന്ന കുട്ടിയാ. ഏതാ ഈ മുരളി? എൻ്റെ ചോദ്യം കേട്ടപാട് ഷഹറിൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു. കണ്ണ, എനിക്ക് പ്രാന്ത് വരുന്നുണ്ട് കേട്ടാ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണതല്ലേ. എന്നിട്ട് ഇവനെ ഓർമ്മയില്ല. എന്നെ കേൾക്കുന്നതിൽ ഒരാത്മാർത്ഥതയുമില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഞാനൊരു പൊട്ടി, എല്ലാം എണ്ണിപ്പെറുക്കി പറയും. അതങ്ങനെ ഓരോരുത്തരൊരു പോക്ക് പോയി 8ഉം 10ഉം ദിവസം കഴിഞ്ഞ് വന്ന എന്താ വിശേഷം എന്ന് ചോദിച്ച ഒറ്റ വാക്കിലല്ലേ മറുപടി? ആ പറഞ്ഞത് ശരിയാണ്. എനിക്കങ്ങനെ ഒറ്റ ഇരിപ്പിൽ വിശേഷങ്ങൾ വിവരിച്ച് പറയാൻ കഴിയില്ല. എന്താ പറയാൻ? പോയി വന്നു എന്നാണ് ഞാൻ വിശേഷം പറയാറ്. എന്നോടൊരു വിശേഷവും പറയാനല്ല നിനക്ക്? എന്നും കൊഴിഞ്ഞു പോകുന്ന ഈ ചോദ്യവും ഓർത്ത് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഓംലെറ്റ് തിന്നു തുടങ്ങി. അവൾ ഓംലെറ്റ് പിടുങ്ങി ടിപ്പോയിൽ വെച്ചു. അങ്ങനെ ഇപ്പോൾ തിന്നണ്ട, ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞിട്ട് തിന്നാൽ മതി. കുട്ടികൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിന്നു അമ്മയുടെ മടിയിൽ നിന്നിറങ്ങി ചേച്ചിയുടെ മടിയിലേക്ക് ചേക്കേറി ബുൾസയിലേക്ക് വിരൽ ചൂണ്ടി. ചേച്ചി ലേശം സ്പൂണിൽ കോരി കൊടുത്തു. ചിന്നുവിന് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. കണ്ണുകൾ ഇറുക്കി അടച്ച് നാക്ക് നീട്ടിയുള്ള അവളുടെ അനിഷ്ടത്തിൻ്റെ മുഖം കണ്ട് ചേച്ചിയും ഞാനും ചിരിച്ചു. അവരുടെ അമ്മ ചിരിച്ചില്ല. ഇപ്പം എന്താ പ്രശ്നം? മുരളിയെ ശരിയാക്കണം, അത്രയല്ലേ ഉള്ളൂ. വടിയുണ്ട്, ഓംലെറ്റ് തിന്നാൽ പറയാം. ദേഷ്യത്തോടെ എൻ്റെ നേർക്ക് പ്ലേറ്റ് നീട്ടി. ഞാൻ അങ്ങോട്ടും നീട്ടി. ഞങ്ങൾ 2 പേരും ഓംലെറ്റ് തിന്നു. മകളും പ്ലേറ്റ് കാലിയാക്കി. ഞാൻ എണീറ്റ് ഷഹറിനെ എനിക്ക് അഭിമുഖമായി നിർത്തി. കണ്ണടയ്ക്കാതെ ചിരിക്കാതെ 5 മിനിറ്റ് എൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കണം. എന്തിന്? കോപമടങ്ങാത്ത ചോദ്യം.
കത്തുന്ന കണ്ണുകളിലേക്ക് ചിരിക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയ എത്ര വലിയ കോപാഗ്നിയും അണയുമെന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് നോക്കാലോ? ആ നോക്കാം എന്ന് പറഞ്ഞ് ഭാര്യ എന്നെ അനുസരിക്കുകയും കുട്ടികൾ ഞങ്ങളെ അനുകരിക്കുകയും ചെയ്തു. ദേഷ്യത്തോടെ നോക്കി നിന്ന ഷഹർ ഒരു മിനിറ്റ് കടക്കും മുമ്പേ ചിരിച്ചു തുടങ്ങി. ഞാൻ ചിരിച്ചില്ല. ദേഷ്യം കൈവിട്ടു പോയപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. മക്കൾ രണ്ടും ഇടയിലേക്ക് നുഴഞ്ഞു കയറി ഞങ്ങളുടെ റൊമാൻറ്റിക് നിമിഷത്തെ പങ്കിട്ടെടുത്തു. പിറ്റേ ദിവസം തൻ്റെ ക്ലാസ്സിൽ കുട്ടികളെ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി തോൽപ്പിക്കുന്ന കളി ഷർബാൻ ടീച്ചർ കളിപ്പിച്ചു. മുരളി വാശിയോടെ മത്സരിച്ചു. അവൻ ചിരിച്ചേയില്ല. അവസാന മത്സരം ടീച്ചർ മുരളിയുമായിട്ടായി. കുട്ടികൾ 1, 2, 3, 4 എന്നിങ്ങനെ സെക്കൻഡുകൾ കൃത്യമായി എണ്ണി. മുരളി മുഴുത്ത ദേഷ്യവും ഷഹർ മുഴുത്ത സ്നേഹവും കണ്ണുകളിൽ കരുതി. സ്നേഹവും ദേഷ്യവും തമ്മിലുള്ള മത്സരം മുറുകി. 20 കഴിഞ്ഞപ്പോൾ തന്നെ താൻ പതറിത്തുടങ്ങിയെന്ന് മുരളിക്ക് മനസ്സിലായി. അവൻ ചിരിച്ചു. ചിരി പതുക്കെ പതുക്കെ കരച്ചിലായി. ടീച്ചർ അവനെ ചേർത്ത് പിടിച്ചു. സ്നേഹം കുതിർന്ന കൈത്തലം കൊണ്ട് കുഞ്ഞു നെറ്റിയിൽ നിന്നും സിരസിലൂടെ പിൻകഴുത്തിലേക്ക് 2-3 തവണ പതുക്കെ തടവിക്കൊടുത്തു. കരച്ചിൽ ഉച്ചത്തിലായി. കുട്ടികൾ പരസ്പരം മിഴിച്ചു നോക്കി. അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് ഇപ്പോഴും പേര് കിട്ടിയിട്ടില്ല. ശബ്ദമുണ്ടാക്കാതിരിക്കണം, ഞങ്ങളിപ്പോൾ വരാം. അവർ വരാന്തയിലൂടെ നടന്നു. കുട്ടിയെ ചേർത്ത് പിടിച്ച് തല ഉയർത്തി ടീച്ചറും ഇടയ്ക്കിടെ മൂക്ക് മുകളിലേക്ക് വലിച്ച് തല താഴ്ത്തി കുട്ടിയും നടന്നു. വാത്സല്യത്തിൻ്റെ ചേർത്ത് നിർത്തൽ കണ്ട് വരാന്ത പുളകം കൊണ്ടു. തലേ ദിവസം രക്ഷിതാവ് വന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ടീച്ചറെ? നമ്മൾ സ്കൂളിലേക്ക് വന്നോ ക്ലാസ് എടുത്തോ ശമ്പളം വാങ്ങിയോ എന്ന് മാത്രം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ ചില ടീച്ചർമാർ തല വരാന്തയിലേക്ക് അയച്ച് ഈ അത്ഭുതം കാണിച്ച് തിരിച്ചെടുത്തു. ഇന്ദുവിനെയും ഗീതയെയും പോലുള്ള ടീച്ചർമാർ ഉടലോടെ വരാന്തയിലേക്ക് കയറി നിന്ന് തള്ളവിരൽ ഉയർത്തി അഭിനന്ദിച്ചു. ഭാവിയിലേക്ക് നല്ല പൗരന്മാരെ കൊതിക്കുന്ന ലോകവും വരാന്തയിൽ ധ്യാനത്തിലമർന്നു. ടീച്ചറും കുട്ടിയും കാൻറ്റീനിലെത്തി. അവന് മുഖം കഴുകാൻ ടീച്ചർ വെള്ളമൊഴിച്ചു കൊടുത്തു. പുത്തൻ മണവും നിറവുമുള്ള പുഷ്പങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി ആ വെള്ളം അവൻ്റെ വേരുകളിലേക്ക് ഒലിച്ചിറങ്ങി. ഇതാണ് കഥയുടെ പുരാവൃത്തം. ഇനി കഥയുടെ നടപ്പുകാലത്തേക്ക്. ഹെഡ്മാസ്റ്ററുടെ മുന്നിൽ ഉറഞ്ഞുതുള്ളുന്ന രക്ഷിതാവ്, എൻ്റെ കുട്ടിനെ ചീത്ത പറയാനും ശിക്ഷിക്കാനും അല്ല സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരേണ്ടത്, പഠിപ്പിക്കാനാണ്. ടീച്ചർ തന്നോളി, ഞാൻ വേറെ സ്കൂളിൽ കൊണ്ട് ചേർക്കാം. അയാളോട് ഇരിക്കാൻ ഹെഡ്മാസ്റ്റർ പലതവണ പറഞ്ഞു നോക്കി, ഇരുന്നില്ല. അച്ഛനെ ഒഴിവാക്കി കുട്ടിയോട് ഹെഡ്മാസ്റ്റർ അവൻ്റെ പേര് ചോദിച്ചു. ബിപിൻ പി ഇനീഷ്യൽ ചേർത്ത് കുട്ടി പേര് പറഞ്ഞു. ബിപിൻ പി 7A പോയിട്ട് ക്ലാസ് ലീഡറിനെ കൂട്ടിക്കൊണ്ടുവാ. 5-ാം ക്ലാസ്സിലെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പ്രശ്നം തീർക്കാൻ 7-ാം ക്ലാസ്സിലെ ലീഡറിനെ വരുത്തുന്നത് എന്തിന് മനസ്സിലായിരുന്നില്ല. അനുനയങ്ങൾ ഏറെ പഠിച്ചു കഴിഞ്ഞ ഹെഡ്മാസ്റ്റർ വിപിൻ്റെ അച്ഛനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. അയാളുടെ പേര് ചോദിച്ചു. പുഷ്കരൻ. നല്ല പേരാണല്ലോ. പുഷ്കരൻ എന്താ ജോലി? മേശൻ വർക്ക്. ഇന്ന് ലീവെടുത്തു. നല്ല കാര്യം, അവനവൻ്റെ കുട്ടികളുടെ കാര്യത്തിന് ലീവൊക്കെ എടുക്കാം, അതൊരു നഷ്ടമല്ല. തൻ്റെ നയതന്ത്രജ്ഞതയിൽ ഊറ്റം കൊള്ളാൻ മാഷ് എന്നെ നോക്കി ചിരിച്ചു. പുഷ്കര, ഇപ്പം വരുന്ന 7-ാം ക്ലാസ്സിലെ ലീഡർ 2 വർഷം മുമ്പ് ഇതേ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൊട്ടിത്തെറുപ്പ് ഇത്തിരി കൂടിയൊരുത്തനായിരുന്നു. നിങ്ങളറിയും, തെന്നിലാപുരത്തെയാണ് ഈ കുട്ടി. എല്ലാ വികൃതിത്തരവും കയ്യിലുണ്ടായിരുന്നു. ദിവസവും 100, 200 കൊണ്ടാണ് 5-ാം ക്ലാസ്സുകാരൻ സ്കൂളിൽ വരിക. ഷഹർബാൻ ടീച്ചർ ഒരു ദിവസം ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ടീച്ചറിൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതാണ് അവൻ്റെ അമ്മ. അപ്പോഴേക്കും ഓഫീസ് മുറിയിലേക്ക് ലീഡറും ബിബിനും എത്തി. ലീഡർ കറുത്ത മുണ്ടുടുത്തിരിക്കുന്നു, കുറുകിട്ടിരിക്കുന്നു. ഹെഡ്മാസ്റ്റർ അവനെ സൂക്ഷ്മം നോക്കിയ ശേഷം ചോദിച്ചു, സ്വാമിയാണോ? മുരളി തലയാട്ടി. അതെന്താ ഇപ്പം മാലയിട്ട്? മകരത്തിന് ഇനിയും കുറേയില്ലേ. ശബരിമലയ്ക്ക് സാധാരണ മാലയിടുന്നത് നവംബർ അവസാനം ഡിസംബറിലൊക്കെയാണ്. ജൂലൈ മാസത്തിൽ മാലയിട്ട അപൂർവതയിൽ ഹെഡ്മാസ്റ്റർ അത്ഭുതം കൊണ്ടു. നേർച്ചയാണ് സാർ, മറുപടി പറഞ്ഞ മുരളി തൻ്റെ മുഖം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് തുടർന്നു. 41 ദിവസം വ്രതം ഇരുന്ന് മല ചവിട്ടാൻ നേർന്നു. എന്താ അത്ര ധൃതി പിടിച്ചൊരു നേർച്ച? നേർച്ചയുടെ കാരണം പറയാൻ ഹെഡ്മാസ്റ്റർ അവനെ നിർബന്ധിക്കുന്നത് പോലെ തോന്നി. ഷഹർബാൻ ടീച്ചറുടെ അസുഖം മാറാൻ നേർന്നതാണ്. എന്നെക്കൊണ്ട് കഴിയണത്? അവൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന ശബ്ദത്തിന് നോവുന്ന സ്നേഹത്തിൻ്റെ ഇടർച്ചയുണ്ടായിരുന്നു. ഹെഡ്മാസ്റ്ററുടെ മുന്നിൽ 18-ാം പടി തെളിഞ്ഞു. അതെ, അത് നീയാവുന്നു എന്ന് അവനോട് പറയാൻ തോന്നിയെങ്കിലും സ്വാമി ക്ലാസ്സിലേക്ക് പൊയ്ക്കോളൂ എന്നാണ് മാഷ് പറഞ്ഞത്. ആ ലീഡറിനെ യാത്രയാക്കിയ ശേഷം ഹെഡ്മാഷ് എന്നെ നോക്കി. നനഞ്ഞ കണ്ണുകൾ അധികം നേരം എൻ്റെ നേർക്ക് നിർത്തിയില്ല. മൂകത മയങ്ങിക്കിടന്ന ആഫീസ് മുറിയിൽ എൻ്റെ ആത്മാഭിമാനം ആഹ്ലാദം കൊണ്ട് വീർപ്പുമുട്ടി. കിടക്കയിൽ കിടന്ന് ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ഇടയ്ക്കിടെ പറഞ്ഞിരുന്ന അവരുടെ ടീച്ചറെ ഓർത്തു. ഇതാണ് ഇവിടുത്തെ കുട്ടികളും ടീച്ചറും. ബിബിൻ്റെ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? TC വാങ്ങിച്ച് വേറെ സ്കൂളിലേക്ക് പോകണോ? ആട്ടം കഴിഞ്ഞ തട്ടകം പോലെ വാടിക്കഴിഞ്ഞിരുന്നു പുഷ്കരൻ. തലയുയരാൻ കുറച്ച് സമയമെടുത്തു. ഹെഡ്മാഷിനെ കുറേ നേരം നോക്കിയിരുന്ന ശേഷമാണ് അയാൾക്ക് ശബ്ദം തന്നെ വന്നത്. ആ ടീച്ചർ ഇപ്പോൾ എവിടെയാ?
ഏത് ടീച്ചർ? വിപിൻ്റെ ക്ലാസ് ടീച്ചറോ? അല്ല, ആ സുഖമില്ലാത്ത ഷഹർബാൻ ടീച്ചർ. ചോദ്യം കേട്ടതും ഹെഡ് മാസ്റ്റർ എന്നെ നോക്കിയെങ്കിലും പരിചയപ്പെടുത്തിയില്ല. അവരിപ്പോൾ ആശുപത്രിയിലാണ്, തിരുവനന്തപുരത്ത്. ഏതാനും നിമിഷം കൂടി അവിടെ ഇരുന്ന വിപിൻ്റെ അച്ഛൻ എണീറ്റു. ഞാൻ ഇറങ്ങണം മാഷേ, ആ ടീച്ചർക്ക് വേഗം സുഖമാവട്ടെ. തിരുവനന്തപുരത്ത് RCCയിൽ കീമോയെടുത്ത് കിടക്കുകയായിരുന്നു ഷഹർബാൻ. പുലർച്ചെ 5 മണിക്കാണ് ഞാൻ എത്തിയത്. എന്നെ കണ്ടതും ചോദിച്ചത് ഹെഡ് മാസ്റ്റർ എന്ത് പറഞ്ഞു? ഇന്ദുവിനെ കണ്ടോ, ഗീതയെ കണ്ടോ, സാലി ടീച്ചറെ കണ്ടോ എന്നൊക്കെയാണ്. ഇവരെയൊക്കെ കണ്ടു, പക്ഷേ ഇവരെക്കാളുമൊക്കെ പ്രാധാന്യമുള്ള ഒരാളെ കണ്ടു, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാഴ്ചയ്ക്ക് ഞാൻ സാക്ഷിയായി. എൻ്റെ നാടകീയമായ ഉത്തരത്തിനെ ആകാംക്ഷയോടെ എതിരേറ്റ് ഷഹർ എൻ്റെ കണ്ണുകളിൽ നോക്കിക്കിടന്നു. മുരളിയെ കണ്ടു, നിൻ്റെ സ്റ്റുഡൻറ്റിനെ. അവൻ അവൻ്റെ ടീച്ചറുടെ അസുഖം മാറാൻ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുന്നു. എൻ്റെ ശബ്ദത്തിനും നോവുന്ന സ്നേഹത്തിൻ്റെ ഇടർച്ചയുണ്ടായിരുന്നു. അത്ഭുതത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ കേട്ടുകിടന്ന ഷഹറിൻ്റെ ക്ഷീണം ബാധിച്ചു കഴിഞ്ഞ കണ്ണുകൾ നിറഞ്ഞു തിളങ്ങി. ചെറു ചിരിയോടെ പതുക്കെ ചുമരിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞു. അസുഖം മാറുന്നതോ നേർച്ചയോ അല്ല വിഷയം. അവനെ ഈ വഴിയിലെത്തിച്ച അധ്യാപികയെ ഞാൻ എങ്ങനെ അനുമോദിക്കാതിരിക്കും? മുഖം പിടിച്ച് എൻ്റെ നേർക്കാക്കി. മുടി കൊഴിഞ്ഞ് തലതടവി നെറുകയിൽ ഉമ്മ വെച്ചു. അപ്പോഴും സ്വന്തം കണ്ണീർ തുടയ്ക്കാതെ എൻ്റെ കണ്ണീർ തുടച്ച് ടീച്ചർ മാതൃക കാട്ടി.